ഇന്നത്തെ റെസിപ്പി കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി നാലുമണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട്. വെള്ള അവിലായാലും കുഴപ്പമില്ല, ഇതുപോലെ ബ്രൗൺ കളറുള്ള അവിലായാലും കുഴപ്പമില്ല. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം, പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അവിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അവിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ അളവിൽ തേങ്ങ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പിന്നെ സ്നാക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇരട്ടിയായിട്ട് എടുത്താലും മതിയാവും. അപ്പോൾ തേങ്ങക്ക് അതിൽ വെള്ളമൊന്ന് വറ്റി വരണം. ഒരു 2-3 മിനിറ്റ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു തരിതരിയായിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെറിയൊരു തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പിന് പകരം നിലക്കടല വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി നട്ട്സൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നട്ട്സും കൂടെ ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാകമായിട്ട് വന്നാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 1/2 കപ്പ് ശർക്കര ചീകിയെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ശർക്കര ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്തതായത് കാരണം പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലും തേങ്ങയും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ശർക്കരപ്പാനി, കല്ലും മണ്ണൊക്കെ ഉള്ള ശർക്കരപ്പാനി ആണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല ഫ്രഷ് ശർക്കരപ്പൊടി പാനി ആയത് കാരണം അങ്ങനെ അരിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ടൊന്ന് ഇതുപോലെ ടൈറ്റായിട്ട് വരണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് മിക്സായിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നട്ട്സും കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പന് വേണമെന്നില്ല, കടല ഉണ്ടെങ്കിൽ കടല ചേർത്ത് കൊടുത്താലും മതിയാവും. അവസാനമായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അവസാനം കുറച്ച് നെയ്യ് ചേർക്കുമ്പോൾ ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ നല്ലതാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നേരെ കൈ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ബോൾസാക്കി എടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഏതായാലും ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് സ്പ്രെഡാക്കിയിട്ട് അതിലേക്ക് ഈ ചൂടോട് കൂടി തന്നെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഈ ഒരു ചൂടോട് കൂടി തന്നെ ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. ഇനി അവസാനം ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു 1/2 മണിക്കൂറെങ്കിലും ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടിയാൽ സൈഡ് ഭാഗമൊക്കെ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടിയിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നല്ല വൃത്തിക്ക് ഷേപ്പായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തേങ്ങയും ശർക്കരയും അവിലും എല്ലാം കൂടെ ആകുമ്പോൾ, നട്ട്സൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അവിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാവില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.